നിലമ്പൂർ ഐ ജി എം എം ആർ സ്കൂളിൽ വീണ്ടും കോവിഡ് ചികിത്സാ കേന്ദ്രം തുറന്നു. നിലമ്പൂർ നഗരസഭയിലും സമീപ പഞ്ചായത്തുകളിലും കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായ സാഹചര്യത്തിലാണ് നിലമ്പൂർ വെളിയംതൊട്ടുള്ള ഐ ജി എം എം ആർ സ്കൂളിൽ കോവിഡ് ചികിത്സാ കേന്ദ്രം വീണ്ടും തുറന്നത്. നിയുക്ത എം എൽ എ പി വി അൻവർ, നിലമ്പൂർ നഗരസഭ എന്നിവരുടെ ഇടപെടലുകളെ തുടർന്നാണ് ജില്ലാ ഭരണകൂടം അടിയന്തര നടപടി സ്വീകരിച്ചത്. 300 കിടക്കകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. സെന്ററിലേക്ക് ആവശ്യമായ ഡോക്ടർമാർ, നഴ്സുമാർ, ഇതര ജീവനക്കാർ എന്നിവരെ നിയമിക്കുകയും അവർക്ക് പരിശീലനം നൽകുകയും ചെയ്തു. കോവിഡ് വ്യാപനത്തെ തുടർന്ന് ചാലിയാർ പോത്തുകൽ പഞ്ചായത്തുകളിൽ 144 നിലനിൽക്കുകയാണ്. നിർധന കുടുംബങ്ങളിലെ കോവിഡ് ബാധിച്ചവർക്ക് വീടുകളിൽ കഴിയുന്നതിനുള്ള സൗകര്യങ്ങളില്ല. ഭക്ഷണ കാര്യവും പ്രതിസന്ധിയിലാണ്. ചാലിയാർ പഞ്ചായത്തിൽ ഇത്തരം നിരവധി പേരാണുള്ളത്. വെളിയംതോട് ഐ ജി എം ആർ സ്കൂളിൽ കോവിഡ് ചികിത്സാ കേന്ദ്രം തുറന്നത് ഇത്തരക്കാർക്ക് ഏറെ ആശ്വാസകരമാകും. നിലമ്പൂർ ബി എം ആശുപത്രിയിലും 50 കോവിഡ് രോഗികൾക്ക് സൗകര്യമൊരുക്കിയിട്ടുണ്ട്. കൂടാതെ വീട്ടിൽ ക്വാറന്റൈൻ സൗകര്യമില്ലാത്ത നിലമ്പൂർ നഗരസഭയിൽ ഉൾപ്പെട്ടവർക്ക് വീട്ടിക്കുത്ത് ജി എൽ പി സ്കൂളിൽ ഡൊമിസിലറി കോവിഡ് കെയർ സെന്ററും സജ്ജമാക്കിയിട്ടുണ്ട്. 10 കിടക്കകളും ഉണ്ട്. ആവശ്യമെങ്കിൽ ഇവിടെ 50 പേരെ വരെ കിടത്താനാകും. ഭക്ഷണം വീടുകളിൽ നിന്ന് എത്തിച്ചു കൊടുക്കണം. നഴ്സസ്, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ സേവനം ലഭിക്കും. കേരളത്തിലുടനീളം കോവിഡ് മഹാമാരിയുടെ വ്യാപനം അതിരൂക്ഷമായിട്ട് മുന്നേറുകയാണെന്നുള്ളത് നമുക്കെല്ലാവരും. നിലമ്പൂർ മുനിസിപ്പാലിറ്റി അതിൻ്റെ തുടക്കം മുതൽ തന്നെ ഏകദേശം കഴിഞ്ഞ മാസം 12-ാം തീയതിയാണ് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ 33 വാർഡുകളിലും 45 വയസ്സിന് മുകളിലുള്ള ആളുകളെ വാക്സിനേഷൻ ചെയ്തത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുനിസിപ്പാലിറ്റി അതുപോലെ ഒരു പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തുന്നത്. അതുപോലെ തന്നെയാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റി കോവിഡ് 19 ബന്ധപ്പെട്ട് ആദ്യമായി ഒരു ഹോസ്പിറ്റൽ നമ്മൾ ഏറ്റെടുത്തു. നമ്മുടെ നിലമ്പൂരിലെ ബി എം ഹോസ്പിറ്റൽ 50 കിടക്ക ബെഡുകളുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഓക്സിജൻ സൗകര്യങ്ങളോടെല്ലാം കൂടിയ ഹോസ്പിറ്റൽ നമ്മൾ ഏറ്റെടുത്തു. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഡി സി സി സെൻറ്റർ, അതായത് വീട്ടിൽ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് താൽക്കാലികമായിട്ട് നിൽക്കാനുള്ള സെൻറ്റർ നമ്മുടെ വീട്ടിക്കുത്ത് സ്കൂൾ, അതും നമ്മുടെ മുനിസിപ്പാലിറ്റി ഏറ്റെടുത്തു. ഇന്നിവിടെ സി എസ് എൽ ടി സി ഏകദേശം 300 കിടക്കകളിലുള്ള ഓക്സിജൻ സൗകര്യത്തിലുള്ള എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള സി എസ് എൽ ടി സിയിലാണ് ഇപ്പോൾ ഇന്ന് ഏകദേശം ഒരു 12 മണിക്ക് ഇവിടെ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത്. നമ്മുടെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഈ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനത്തിലും മുനിസിപ്പാലിറ്റിയിലെ എല്ലാ ജനങ്ങളും അകമഴിഞ്ഞ പിന്തുണ നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിലമ്പൂർ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം, വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ യു കെ ബിന്ദു, പി എം ബഷീർ, സക്കറിയ കിനാത്തോപ്പിൽ, കൗൺസിലർ ഇസ്മായിൽ എരഞ്ഞിക്കൽ, നോഡൽ ഓഫീസർ ഡോക്ടർ ഷിനാസ് ബാബു, ഡോക്ടർ കെ കെ പ്രവീണ എന്നിവർ സെന്റർ സന്ദർശിച്ച് എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.